അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചിന്താമണി ചിക്കൻ ആണ്. തമിഴ്നാടൊക്കെ നല്ല ഫേമസ് ആയ ഒരു ചിക്കൻ കറിയാണ് ചിന്താമണി ചിക്കൻ. നല്ല വറമുളക് ഇട്ടിട്ടില്ലേ, ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ചിന്താമണി ചിക്കൻ. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ചിന്താമണി ചിക്കന് ഉപയോഗിക്കാനായിട്ട്. ചിക്കൻ ഒരു മൂന്നാല് തവണ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതാണ് ടാസ്ക്. കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് തൊലിച്ച് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്താണ്. ഇതിൽ വലിയ ഉള്ളികളൊക്കെ രണ്ടാക്കിയോ മൂന്നാക്കിയോ ഇങ്ങനെ ഇടാം. ഇത് ശരിക്കും ചിന്താമണി ചിക്കൻ ശരിക്കും മുറിക്കാതെ അങ്ങനെ ഇടുന്നതാണ്, പക്ഷേ ഇത് ഓവർ വലിപ്പമായി. അപ്പോൾ ഇതിനെയൊക്കെ രണ്ടാക്കി ഇടാം നമുക്ക്. ചെറുതൊക്കെ നമുക്ക് അങ്ങനെ ഇടാം. കഴുകി ഉണക്കിയെടുത്ത ഉണക്ക മുളകിനെ തണ്ട് പൊട്ടിച്ചിട്ട് ഇതിനുള്ള സീഡും നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ തൊലി മാത്രം നമുക്ക് മതി. നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം നമ്മുടെ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കാൻ. നല്ല ശുദ്ധമായ നല്ലെണ്ണ, നല്ലെണ്ണയിലാണ് നമ്മൾ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഉണക്ക മുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്തി വരണം. എന്നിട്ട് നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാം. സാധനങ്ങളൊന്നുമില്ല, ഇനി കുറച്ചേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം, തളിക.
ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കഴുകിയതാണ് നമ്മൾ കോഴിയെങ്കിലും കുറച്ചുകൂടെ കിടക്കണം. ഇനിയാണ് മെയിൻ സാധനം ഉപ്പ്. കല്ലുപ്പാണ്, കല്ലുപ്പാണ് ശരിക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അടിപൊളിയില്ലേ രേശ, കാണാൻ നല്ല ഭംഗിയില്ലത്. ആ ചോപ്പ് കൂടെ ആയിട്ടില്ലേ. അങ്ങനെ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മുടെ സംഗതി റെഡി ആയിരുന്നു, നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. നല്ല പരിപ്പ് രസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സൈഡ് ഡിഷാണ്. പരിപ്പ് രസം പൊളി എന്തായാലും. ഇനി നമ്മുടെ ചിന്താമണി, ആ മുളകും. പൊളി, കഴിച്ചു നോക്കാം പോ. അങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ആ താങ്ക് യു. എങ്ങനെയുണ്ട് മക്കളെ, അടിപൊളി അല്ലേ? എരിവൊന്നും ഇല്ലല്ലോ, കറക്റ്റല്ലേ? ആ തൊലിയൊക്കെ അപാര ടേസ്റ്റ്, അടിപൊളി അല്ലേ? താങ്ക് യു. അപ്പം നമ്മൾ ഇത് നമുക്ക് മാത്രം കഴിക്കാനുള്ളതല്ല, നമ്മൾ നമ്മുടെ ഓവർഫ്ലോയിൽ കൂടി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി ബാക്കി വീഡിയോ അവിടെ വെച്ചാണ് നമുക്ക്. എന്ത് ഭക്ഷണമാന്ന് മനസ്സിലായോ? എന്ത് ഭക്ഷണമാ? ആ ചിക്കൻ, ഇതിന് പേരെന്താന്ന് അറിയോ? ആ ചിന്താമണി ചിക്കൻ. ആ ചിക്കൻ ചിന്താമണി എന്നാണ് ഇക്കാൻ പറഞ്ഞാണ് കേട്ടോ. ഇത് വ്യത്യസ്ത ഭക്ഷണമാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് പറയണോ ഇഷ്ടമായോന്ന് പറയണം കേട്ടോ. സന്തോഷമാണോ എല്ലാവർക്കും? ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ ഫിറോസിക്കും കൂട്ടുകാർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണടച്ച് കൈകൂപ്പി ചെയ്യുന്ന എല്ലാവരും. Thank you.
യൂട്യൂബിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബേഴ്സിനും നാട്ടുകാർക്കും നമ്മുടെ ഈ ഓർഡർ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഈ ഓർഫ്ലൈൻ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഓർഫ്ലൈൻ നമ്പർ ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തോളി. ഓക്കെ, അപ്പൊ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം.